യാനപ്രേമികൾ പലപ്പോഴും രംഗത്തെത്താറുണ്ട്. ആനകൾക്ക് നേരെയുള്ള പീഡനങ്ങൾ, അതിന്റെ ശരീരത്തിലുള്ള മുറിപ്പാടുകൾ, അങ്ങനെ ഇതൊക്കെ പലപ്പോഴും ചർച്ചയാവാറുണ്ട്. അപ്പൊ അവർക്ക് അത് വലിയൊരു വിഷയമാണ്. ഇത്തരം കാര്യങ്ങളിൽ വലിയ നിയമ നടപടികളിലേക്ക് വരെ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ആനകൾക്ക് നേരെയുള്ള പീഡനത്തിനെതിരെ കർശന വകുപ്പുകളുമായി സംസ്ഥാന സർക്കാർ നാട്ടാന പരിപാലന നിയമം പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായുള്ള കരട് പുറത്തിറക്കുകയാണ്. പുതിയ കരട് നിയമസഭയിൽ ചർച്ച ചെയ്യണമെന്നും കരടിന്മേൽ കിട്ടിയ നിർദ്ദേശങ്ങൾ പുറം ലോകത്തെ അറിയിക്കാതെ നിയമമാക്കരുതെന്നും ആവശ്യപ്പെട്ട വിവിധ സംഘടനകൾ രംഗത്തെത്തി. പുതിയ നിയമത്തിലെ കരട് പ്രസിദ്ധീകരിച്ചത് പ്രകാരം ഒരാനയെ പരിപാലിക്കാൻ 1.5 ഏക്കർ സ്ഥലം നിർബന്ധമാക്കിയിട്ടുണ്ട്. ആനകളെ 6 മണിക്കൂർ പണിയെടുപ്പിച്ചാൽ 6 മണിക്കൂർ വിശ്രമവും നിർബന്ധമാക്കി. ആന കാരണം ആൾനാശമോ വസ്തുവകകൾക്ക് നാശമോ ഉണ്ടാക്കിയാൽ 6 മാസത്തേക്ക് പണിയെടുപ്പിക്കുന്നത് തടയുന്നത് നിർബന്ധമാക്കിയും ലോഹം കൊണ്ടുള്ള വളഞ്ഞ ഭാഗങ്ങൾ ഉപയോഗിച്ച ആനകളെ അനുസരണം പഠിപ്പിക്കുന്നത് തടഞ്ഞും പുതിയ നിയമത്തിൽ വകുപ്പുകളുണ്ട്. മുന്നത്തെ കാലങ്ങളിൽ ഈ പീഡനം ശിക്ഷാർഹമാകാതെ പോകാൻ കാരണമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ആ പീഡനങ്ങളെ കണ്ടെത്തി ശിക്ഷിക്കാനായിട്ട് കുറേ വകുപ്പുകൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നക്കാരായ ആനകൾ എന്ന പുതിയ ഒരു വിഭാഗത്തെ നിയമം പ്രത്യേകമായി പരിഗണിക്കുന്നുണ്ട്. ആനകളെ യാത്ര ചെയ്യിപ്പിക്കുന്നതും 1 ദിവസത്തെ പണിയെടുപ്പിക്കാൻ അനുവദിച്ച 6 മണിക്കൂറിൽ ഉൾപ്പെടുത്തിയാണ് നിയമം പരിഷ്കരിച്ചത്. ആനകളെ അതിനെ കൈവശം വെച്ച ആളുടെ സ്ഥലത്തു നിന്നും 3 മാസത്തിൽ കൂടുതൽ മാറ്റി നിർത്തരുതെന്നും പുതിയ പാപ്പാൻ ചുമതലയേറ്റാൽ 6 മാസത്തേക്ക് ഒരു പരിപാടികളിലും പങ്കെടുപ്പിക്കരുതെന്നും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ആന ഉടമസ്ഥരുടെ ലോബിയും ഉത്സവ സംഘാടകരുടെ ലോബിയും കൊടുത്തിട്ടുള്ള സജഷൻസ് എന്താണെന്ന് പുറത്തേക്ക് വിടണം. അത് പരസ്യമായിട്ട് ചർച്ച ചെയ്യപ്പെടണം. മാത്രമല്ല അത് 2003 2015 ഈ നിയമം ഇതുണ്ടാക്കിയപ്പോൾ നിയമസഭയിൽ ഇത് വെക്കാണ്ടാണ് പാസ്സാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പലവിധ പ്രശ്നങ്ങളും നിയമം നടപ്പിലാക്കുമ്പോൾ പല ആളുകൾക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പുതിയ നിയമത്തിന്റെ കരട് പുറത്തിറങ്ങിയിട്ടും പലരും നൽകിയ നിർദ്ദേശങ്ങൾ സർക്കാർ പുറം ലോകത്തെ അറിയിക്കുന്നില്ലെന്നും നിയമസഭയിൽ ചർച്ച ചെയ്യാതെ പുതിയ നിയമം സർക്കാർ ഉത്തരവായി പുറത്തിറക്കാൻ നീക്കം നടക്കുന്നതായുമാണ് ആക്ഷേപമുയരുന്നത്. 24 തൃശൂർ.